ഒരു വസന്തകാലം കൂടി കൺമുന്നിൽ കൊഴിയുന്നു. അവസാന യാത്രയിലും ചിരിചൂടി ഇന്നസെന്റ്. മലയാള സിനിമയുടെ വസന്തകാലം ഓരോ മനുഷ്യരായും നമ്മുടെ മുൻപിൽ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വതസിദ്ധമായ അഭിനയ മികവ് കൊണ്ട് 1000 തവണ കണ്ടാലും മടുക്കാത്ത ചിരിനിമിഷങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച അനശ്വര നടനാണ് ഇന്നസെന്റ്. സിനിമയിലും ജീവിതത്തിലും ചിരി മാത്രം നിറച്ച ഇന്നസെന്റ് അന്ത്യയാത്രയ്ക്കൊരുങ്ങുമ്പോൾ കണ്ണു നിറയാത്ത മലയാളികളിൽ ഞായറാഴ്ച രാത്രിയാണ് ലേക് ഷോർ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചത്. 75 വയസ്സായിരുന്നു. 5 പതിറ്റാണ്ടിലേറെയായി അഭിനയരംഗത്ത് തിളങ്ങി നിന്ന താരം 700+ സിനിമകളിൽ അഭിനയിച്ചു. ലോക്സഭാ അംഗമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ക്യാൻസർ ബാധിതനാകുകയും ക്യാൻസറിനോട് പോരാടി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നയാൾ എന്ന നിലയ്ക്കുമെല്ലാം ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗങ്ങൾ അധികവും. ഏതൊരു മനുഷ്യനും തകർന്നു പോകുന്ന രോഗാവസ്ഥയെയും നർമ്മം കൊണ്ട് തോൽപ്പിച്ച അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. 18 വർഷമാണ് അദ്ദേഹം താരസംഘടനയായ അമ്മയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. മികച്ച നേതൃത്വ പാഠവും സഹപ്രവർത്തകരോടുള്ള അതിവാത്സല്യവുമാണ് ഇത്രയേറെ വർഷങ്ങൾ അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തിയത് എന്നതിൽ തർക്കമില്ല. എഴുതിയും പറഞ്ഞുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം മലയാളികൾക്ക് അത്രയധികം സുപരിചിതമാവുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നച്ചനെ അവസാനമായി ഒരു നോക്ക് കാണാൻ താരങ്ങൾ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കരഞ്ഞും വിതുമ്പിയും ദുഃഖമുള്ളിലൊതുക്കിയുമാണ് ഓരോരുത്തരും തങ്ങളുടെ സഹപ്രവർത്തകന്റെ മൃതദേഹത്തിനരികിലേക്ക് ഓടിയെത്തുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദുൽഖർ, മുകേഷ്, സിദ്ദിഖ്, ദിലീപ് എന്നിങ്ങനെ മലയാള സിനിമയിലെ ഓരോ നടീ നടന്മാരും ഇരിങ്ങാലക്കുടയിലെ വീട്ടിലെത്തി. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും കഴിയാതെയാണ് അവർ പോകുന്നത്. നടൻ കുഞ്ചൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട് തുടങ്ങി നിയന്ത്രണം വിട്ട് കരഞ്ഞു പോയവരുമുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കും. കണ്ണീരോടെയാണ് നടി കാവ്യാ മാധവനും ഇന്നച്ചനെ കാണാൻ വന്നത്. ഇന്നച്ചനെ കണ്ടതും പൊട്ടിക്കരഞ്ഞു കാവ്യ. അസഹനീയമായിരുന്നു ഈ രംഗം. ആരുടെയും കണ്ണുകൾ ഇറനണിയും. അർബുദ രോഗത്തെ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അതിജീവിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ വ്യക്തി കൂടിയാണ് ഇന്നസെന്റ്. 2013 തൊണ്ടയ്ക്ക് രോഗം ബാധിച്ചത്. ചികിത്സക്കൊടുവിൽ സുഖം പ്രാപിച്ച അദ്ദേഹം ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകവും രചിച്ചു ശ്രദ്ധ നേടിയിരുന്നു. MP ആയപ്പോൾ പാർട്ടിക്ക് 4 വോട്ട് പിടിക്കാനല്ല താൻ ശ്രമിച്ചതെന്നും 5 ക്യാൻസർ പരിശോധനാ സംവിധാനങ്ങൾ സ്ഥാപിച്ചുവെന്നും ഇന്നസെന്റ് വ്യക്തമാക്കിയിരുന്നു.